Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രമുഖ എഴുത്തുകാരനായ ജയശങ്കർ പ്രസാദിനെ പറ്റിയാണ്. ഓക്കെ, ഭൂമിക. ജയശങ്കർ പ്രസാദ് ബഹുമുഖി പ്രതിഭാ കി ധനി ഹൈ. വോ മഹാൻ കവി, സഫൽ നാടകകാർ, ശ്രേഷ്ഠ ഉപന്യാസകാർ, കുശൽ കഹാനികാർ ഇവ ഗംഭീർ നിബന്ധകാർ ദേ. ഇന്നെ ഹിന്ദിക്ക് ശ്രേഷ്ഠ ഗ്രന്ഥവും കി രചനാകർ ഹിന്ദി സാഹിത്യക്കോ സമൃദ്ധ ബനാലിയ. ഹിന്ദിയിലെ ബഹുമുഖ പ്രതിഭയായ എഴുത്തുകാരനാണ് ജയശങ്കർ പ്രസാദ്. അദ്ദേഹം ഹിന്ദിയിലെ മഹാനായ കവി, അതുപോലെ തന്നെ നാടകകൃത്ത്, നോവലിസ്റ്റ്, കഥാകൃത്ത്, എസ്സേയിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. തൻ്റെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലൂടെ ഹിന്ദി സാഹിത്യത്തെ അദ്ദേഹം സമ്പന്നമാക്കി. ഹിന്ദിക്ക് മഹാൻ ലേഖക് ജയശങ്കർ പ്രസാദ് കവി, നാടകക്കാർ, കഥാകാർ, ഉപന്യാസകാർ തഥാ നിബന്ധകാർ ദേ. वो हिंदी के छायावादी युग के चार प्रमुख स्तंभों में से एक है. उन्होंने हिंदी काव्य में छायावाद की स्थापना की, जिसके द्वारा खड़ी बोली के काव्य में कमनीय माधुरी की रस सिद्ध धारा प्रवाहित हुई और वो काव्य की सिद्ध भाषा बन गई. हिंदी के महान एहतकार नाय जयशंकर प्रसाद कवि, नाटककृत, कथाकृत, नावलिस्ट, एसेस्ट इन्हीं निलगल प्रसिद्धनाना. അദ്ദേഹം ഹിന്ദിയിലെ ഛായാവാദി യുഗത്തിലെ നാല് പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ്. ഹിന്ദി സാഹിത്യ ലോകത്ത് 1918 മുതൽ 1937 വരെയുള്ള പീരീഡാണ് ഛായാവാദി യുഗ എന്ന് അറിയപ്പെടുന്നത്. ഛായാവാദി യുഗ അഥവാ ന്യൂ റൊമാൻറ്റിസിസം. ഈ കാലയളവിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ കാലയളവിലാണ് ഒരുപാട് നല്ല പോയിട്രീസ്, അതായത് നമ്മുടെ പ്രകൃതിയിലെ ഓരോ വസ്തുവിനെയും മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു മാനവീയ തലം കൊടുത്ത് ദൃശ്യവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ഛായാവാദി യുഗിൽ പിന്തുടർന്നത്. ഛായാവാദി യുഗത്തിലെ പ്രമുഖ കവികളാണ് ജയശങ്കർ പ്രസാദ് ജി, സൂര്യകാന്ത് ത്രിപാഠി നിറാലാജി, സുമിത്രാനന്ദ് പന്ത്, മഹാദേവി വർമ്മ. അദ്ദേഹം ഹിന്ദി കാവ്യലോകത്ത് ഛായാവാദ് എന്നുള്ള ഒരു പുതിയ കാവ്യരചനാ ശൈലിയെ പരിചയപ്പെടുത്തി. ഓ ജിസ്കെ ദ്വാര ഖഡി ബോലി കെ കാവ്യമേ കമനീയ മാധുരി കെ രസസിദ്ധ ധാര പ്രവാഹിത് ഹുയി. അതിലൂടെ ഖഡി ബോലി കാവ്യത്തിലെ കമനീയ മാധുര്യത്തിൻ്റെ രസധാര പ്രവഹിച്ചു. കടിബോലി കാവ്യം എന്ന് പറഞ്ഞാൽ ആധുനിക കാവ്യമാണ്. അപ്പോൾ കടിബോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ ഹിന്ദിയാണ്. ഹിന്ദി പല ഭാഷകളിലൂടെ, അവധി, ബ്രജ്, അങ്ങനെ പല രൂപത്തിലൂടെ കടന്നു വന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കടിബോലി ഹിന്ദിയാണ്. അപ്പം ആ കടിബോലി ആധുനിക ഹിന്ദിയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ച, ഒരു പുതിയ കാവ്യധാരയ്ക്ക് തുടക്കം കുറിച്ച ആളാണ് ജയശങ്കർ പ്രസാദ് ജി. उन्होंने कविता, कहानी, नाटक, उपन्यास और आलोचनात्मक निबंध आदि विभिन्न विधाओं में रचना की. അദ്ദേഹത്തിന്റെ തൊലിക ഹിന്ദി ഭാഷയിൽ കവിത, കഥ, നാടകം, നോവൽ, എസ്സേ, ക്രിറ്റിസിസംസ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക്, ഒരുപാട് രൂപാന്തരങ്ങൾക്ക് വിധേയമായി. അവർക്ക് പ്രമുഖ രചനായ കാവ്യ, കാനന കുസുമ, മഹാരാണ ക മഹത്വ, ചർണ, ലഹർ, ആൻസു, കാമായനി ഓ പ്രേംപതിക്. അവസ്മ കാമായനി ജോൺക മഹാകാവ്യ ഹെ അവസ്പ മംഗള പ്രസാദ് പാരിതോഷിക പാത്ര ഹുവ. ഇതിൽ കാമായനി ജയശങ്കർ പ്രസാദിൻ്റെ മഹാകാവ്യമാണ്. അത് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ മഹാകാവ്യമാണ് കാമായനി. ഈ കാമായണി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മഹാകാവ്യത്തിന് മംഗള പ്രസാദ് പാരിതോഷികം ലഭിച്ചിട്ടുണ്ട്. ഉപന്യാസ് കങ്കാൽ, തിത്ലി ഓർ ഇരാവതി. ഇൻമേ ഇരാവതി ഏക് അപൂർണ ഉപന്യാസ് ഹേ. പ്രധാനപ്പെട്ട നോവലുകൾ കങ്കാൽ, തിത്ലി ഓർ ഇരാവതി. കഹാനി സംഗ്രഹ ഛായ, പ്രതിധ്വനി, आकाश द्वीप, आंधी, इंद्रजाल. पुरस्कार और ममता.
और उनके प्रमुख एकांकी है प्रायश्चित परिणय। और उनके प्रमुख नाटक है स्कंदगुप्त, चंद्रगुप्त, ध्रुवस्वामिनी, जनमेजय का नागयज्ञ, राजश्री, कामना, एककुंड, करुणालय, विशाख, अजातशत्रु। निबंध: सम्राट चंद्रगुप्त मौर्य प्राचीन आर्यवर्त और उसका प्रथम सम्राट काव्यकला। എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.